ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറിനാരങ്ങയും കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അതിനായിട്ട് ഞാനൊരു കറിനാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ നോക്കി, നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ നോക്കി വേണം നമ്മൾ ഇതെടുക്കണ്ടേ. ഇതിൻ്റെ പുറത്തെ തൊലി ചെത്തിക്കളഞ്ഞിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. അതിനായിട്ട് ഞാൻ തൊലി ചെത്തുകയാണ്. അതിൻ്റെ മുകൾ ഭാഗവും ഒക്കെയും ചെത്തിക്കളഞ്ഞ് ഞാനൊരു പീലറും കൊണ്ട് എടുക്കാൻ ഒക്കുമോ എന്ന് ശ്രമിച്ചു നോക്കുകയാണ്. നടക്കത്തില്ല. അതുകൊണ്ട് വീണ്ടും പിച്ചാത്തിയും കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിച്ചാത്തിയും കൊണ്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി, ആ കട്ടിയുള്ള തൊലിയെല്ലാം എടുത്ത് കളയണം. അല്ലെങ്കിൽ അച്ചാർ കഴിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് രണ്ടായിട്ട് നമ്മൾ കീറി ഇതിനെയും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ വീണ്ടും അത് കുളർത്തിയെടുക്കുകയാണ്. അതിനകത്ത് ഈ നാരങ്ങയുടെ അരിയെല്ലാം നമുക്ക് എടുത്ത് കളയണം, അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൈപ്പിരസം വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വീണ്ടും നടുക്കൂടെ കീറി അതിനകത്ത് അരിയെല്ലാം നമ്മളിങ്ങനെ കുത്തി കളയണം. അതുപോലെ ആ നടുക്ക് കാണുന്ന ആ വെളുത്ത കട്ടിയുള്ള തൊലിയും കൂടെ എടുത്ത് നമ്മൾ കളഞ്ഞിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനായതുകൊണ്ട് ഞാൻ അതിനകത്ത് അരിയെല്ലാം കുത്തി കളയുന്നുണ്ട്. ആ നടുക്കത്തെ ആ കട്ടിയുള്ള വെളുത്ത സ്കിൻ പാർട്ടും എടുത്ത് കളയുകയാണ്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഷേപ്പിൽ ഇത് അരിഞ്ഞെടുക്കണം. ആ മൊത്തം നാരങ്ങയും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിയണം. ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ സദ്യ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം. കാരണം നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്താണ് ഈ നാരങ്ങ ഇടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു നാരങ്ങ മൊത്തം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 പച്ചമുളക്, കറിവേപ്പില, 10 മുതൽ 15 വരെ വെളുത്തുള്ളി അല്ലി. വെളുത്തുള്ളി അല്ലിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ അതിനെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ഇഞ്ചി അരിഞ്ഞ് വെച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒത്തിരി കളർ മാറിപ്പോകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അതുപോലെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോഴേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോഴേക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഇളക്കണം. ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കെ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വഴി നമ്മൾ ചേർക്കത്തില്ല, അതിൻ്റെ കൂടെ അതിനാവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു. തിളച്ചു കഴിഞ്ഞ് നമ്മൾ അത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് ഇളക്കി എടുക്കുക. ഇപ്പൊ ഇതൊക്കെ സദ്യക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിനാരങ്ങ അച്ചാറായി. നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.